ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദീപാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാഗി നൂഡിൽസും ചോക്ലേറ്റും മുട്ടയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് ചെയ്തെടുക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് മാഗി നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് പാനിൽ വെള്ളം ചൂടായി വരുമ്പോഴത്തേക്ക് നൂഡിൽസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നൂഡിൽസ് മാത്രമേ നമ്മൾ വേവിച്ചെടുക്കുന്നുള്ളൂ. ഈ പാക്കറ്റിനോടൊപ്പം കിട്ടുന്ന മസാല ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഈ വെള്ളത്തിലേക്ക് ഞാൻ ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് റെക്കോർഡാവാൻ വിട്ടുപോയതാണ്. ഒരല്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഒരുപാടായി പോകരുത്, ഉപ്പിൻ്റെ അളവ് കൂടിപ്പോകരുത്. അപ്പോൾ നൂഡിൽസ് ഇതാ ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഈ പാനിൽ നിന്ന് ഞാനത് മാറ്റി വെക്കാൻ പോവുകയാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഡ്രൈ ചെയ്തെടുത്തില്ല, ഒരല്പം വെള്ളമയത്തോടു കൂടിയാണ് ഞാനിത് മാറ്റി വെക്കുന്നത്. അല്ലെങ്കിൽ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് ഡ്രൈ ആയിപ്പോവും. അതുകൊണ്ടാണ് ഒരല്പം വെള്ളത്തോടുകൂടി അത് കുക്കിങ് നിർത്തി വെക്കുന്നത്. അപ്പോൾ നൂഡിൽസ് പാത്രത്തിൽ നിന്ന് മാറ്റിയതിന് ശേഷം ആ പാത്രത്തിലേക്ക് തന്നെ ഞാൻ ഒരു ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റ് പീസസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ എത്രത്തോളം നൂഡിൽസ് എടുത്തിട്ടുണ്ടോ അതിൻ്റെ കണക്കിനനുസരിച്ച് നിങ്ങൾക്ക് ചോക്ലേറ്റിൻ്റെ അളവും തീരുമാനിക്കാവുന്നതാണ്. അപ്പോൾ ഈ ചോക്ലേറ്റ് നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു ചോക്ലേറ്റ് നൂഡിൽസ് മിക്സ് നമുക്ക് റെഡിയായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ എന്താ പറയുക, ഒരു സ്വീറ്റായിട്ട് രീതിയിൽ ചെയ്യാം ചോക്ലേറ്റ് ചേർത്തിട്ട്. അത് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ മാഗി നൂഡിൽസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു മസാല രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. എരിയോട് കൂടിയാണ് താല്പര്യമെങ്കിൽ ആ രീതിയിൽ അങ്ങനെ വേണമെങ്കിലും താല്പര്യമുള്ള മസാല രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നത്. അപ്പോൾ എന്തായാലും ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി പഞ്ചസാര ചേർക്കണം. കാൽ കപ്പ് അളവിൽ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു വിസ്ക് വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. വിസ്കോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. മുട്ടയും പഞ്ചസാരയൊക്കെ നന്നായിട്ട് യോജിപ്പിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാല് ചേർക്കുകയാണ്. 1.5 കപ്പും 2 ടേബിൾ സ്പൂണും അളവിലാണ് പാല് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. ഇനി സൺഫ്ലവർ ഓയിൽ ചേർക്കുകയാണ്. 1.5 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്തതിന് ശേഷം വീണ്ടും നമുക്കൊന്നുകൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മുട്ടയുടെ മിക്സിലേക്ക് പാലും ബാക്കി എണ്ണയും എസൻസും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കിട്ടണം. അപ്പോൾ അത് വീണ്ടും ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മിക്സെല്ലാം ഇത് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അളവിൽ മൈദയാണ് എടുത്തിരിക്കുന്നത്. അതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് വേണ്ടത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ കട്ടയൊന്നും കെട്ടാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വിസ്ക് ഉപയോഗിച്ച് ഇതുപോലെ പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞ്, പ്രത്യേകിച്ചും പൊടി ചേർത്ത് കഴിഞ്ഞിട്ട് വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഒട്ടും കട്ടയില്ലാതെ നമുക്ക് കൈവച്ച് തന്നെ ഇതേപോലെ ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ നല്ല സ്മൂത്തായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് നമുക്ക് 1 സ്പൂൺ ബാറ്ററി തയ്യാറാക്കി വെച്ചിരിക്കുന്ന 1 സ്പൂൺ ബാറ്ററി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ ദോശയൊക്കെ ചുടുന്നത് പോലെ ഒഴിച്ചതിന് ശേഷം നമ്മൾ തവി വെച്ചിട്ട് ഇത് പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. അത് സ്വയമേ തന്നെ കുറച്ചൊന്ന് പരന്ന് വന്നോളും പാനിലേക്ക്. അങ്ങനെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇനി ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ വേവ് അറിയാനായിട്ട് ഇതേപോലെ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കുഴികൾ പോലെ വന്നു വരും. ആ സമയത്താണ് നമ്മളത് തിരിച്ചിട്ട് കൊടുക്കേണ്ടത്. അത് വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അത് കറക്റ്റ് പാകത്തിന് റെഡി ആയിട്ടുണ്ട് ഒരു സൈഡിന്ന്. ഇനി അടുത്ത സൈഡും നന്നായി കുക്കായ ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതിനുള്ളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് നൂഡിൽസിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മധുരം താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ചോക്ലേറ്റ് നൂഡിൽസിന് പകരം വേണമെങ്കിൽ മസാല നൂഡിൽസ് വേണമെങ്കിലും വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഈ ഒരു രീതിയാകുമ്പോൾ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും. അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്തായാലും ഫുള്ള് കഴിച്ചോളും. കുട്ടികൾക്ക് മാത്രമല്ല, ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. മുതിർന്ന ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. താങ്ക് യു.